നമസ്കാരം സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് ശനിയാഴ്ചകളിലെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഒഴിവാക്കി കടകളും വ്യാപാര സ്ഥാപനങ്ങളും ഞായറാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസവും രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒൻപത് വരെ തുറക്കാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് ഇനി മുതൽ ഞായറാഴ്ചകളിൽ മാത്രമാണ് ലോക്ക്ഡൌൺ ഉണ്ടാവുക നേരത്തെ തന്നെ വാരാന്ത്യ ലോക്ഡൌൺ ഒഴിവാക്കണം ഇത് കടകളിലെ തിരക്ക് വർദ്ധിക്കാൻ കാരണമാവുകയാണ് ജീവിത മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന തരത്തിൽ വ്യാപാരികൾ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു ഇത് തന്നെയാണ് ഒടുവിൽ അംഗീകരിക്കപ്പെടുന്നത് ഞായറാഴ്ചകളിൽ മാത്രമായി ലോക്ക്ഡൌൺ ചുരുക്കുകയാണ് ശനിയാഴ്ചകളിൽ നിയന്ത്രണങ്ങൾ മറ്റേതൊരു ദിവസത്തെയും പോലെ തന്നെയാണ് ഇനി ശനിയാഴ്ചയും നമുക്കറിയാം ഓണക്കാലമാണ് വരുന്നത് ഒപ്പം ഓഗസ്റ്റ് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മൂന്നാം ഓണം അതായത് അവിട്ട ദിവസവും ഞായറാഴ്ചയാണ് ഈ രണ്ട് ദിവസവും ഇളവുണ്ടാകും അന്ന് ലോക്ഡൌൺ ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇളവുകൾ നൽകാൻ തീരുമാനമായത് വിശദാംശങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് സഭയെ അറിയിച്ചത് നാളെ മുതൽ ഇളവുകൾ നിലവിൽ വരുന്നുണ്ട് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് തന്നെ ഇറങ്ങും നിലവിലെ ലോക്ഡൌൺ രീതി അടിമൂടി മാറുകയാണ് ആയിരത്തിൽ എത്ര പേർക്ക് രോഗമെന്നത് പരിഗണിച്ചാണ് ഇനി മുതൽ നിയന്ത്രണം അതായത് നിയന്ത്രണം വളരെ ചുരുങ്ങിയ രീതിയിലേക്ക് മാറ്റം സ്ഥിരീകരണ നിരക്കിന്റെ അതായത് ടി അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങൾ തീരുമാനിക്കുന്ന രീതി അടിമുടി മാറുകയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിനനുസരിച്ച് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി തിരിച്ചായിരിക്കും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക ആ പ്രദേശങ്ങൾ പൂർണ്ണമായും അടച്ചിടും എന്ന് തന്നെയാണ് വിവരം അത് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്ന് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പുറത്തിറക്കുന്ന ഉത്തരവിലുണ്ടാകും അതേസമയം വിവാഹം മരണം എന്നിവയ്ക്ക് നിയന്ത്രണം ബാധകം തന്നെയായിരിക്കും വിവാഹത്തിനും മരണത്തിനും പരമാവധി ഇരുപത് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതും നിയന്ത്രണമായി നിലനിൽക്കുന്നുണ്ട് ഒപ്പം ആരാധനാലയങ്ങളിൽ നാൽപ്പത് പേർക്ക് വരെ പ്രവേശനാനുമതിയും ഉണ്ടാകും ഒപ്പം ജനസംഖ്യയുടെ ഒരു ശതമാനത്തിൽ കൂടുതൽ കോവിഡ് ബാധിച്ചിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് വിവരമുണ്ട് അതെങ്ങനെയാണ് നടപ്പിലാക്കുക എന്നത് ഉത്തരവിൽ വിശദമായി തന്നെ വിശദീകരിച്ചിരിക്കും ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ നിയന്ത്രണം വരുന്നതോടുകൂടി ഓരോ ജില്ലയിലും ഏഴോ എട്ടോ പ്രദേശങ്ങളാകും പൂർണ്ണമായും അടച്ചിടേണ്ടി വരിക എന്നാണ് സൂചനകൾ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കായിരിക്കും പ്രവർത്തനാനുമതി ഉണ്ടാവുക എന്നും സൂചനകളുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വിശദമായി തന്നെ വരും മറ്റ് പ്രദേശങ്ങളിൽ അതായത് സാധാരണ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലൊന്നും नहीं അമിതമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയില്ല കടകളും വ്യാപാര സ്ഥാപനങ്ങളും മറ്റും പ്രവർത്തിക്കാം എന്നാൽ പൊതുസ്ഥലങ്ങളിലും കടകളിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം ഒരു ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ചവർ കോവിഡ് ഭേദമായവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ തുടങ്ങിയവർക്കായി പ്രവേശനം പരിമിതപ്പെടുത്താൻ നേരത്തെ ആലോചനയുണ്ടായിരുന്നു അത് സംബന്ധിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച് വിശദീകരണം വരണം അതേസമയം സംസ്ഥാനത്ത് കോവിഡിന്റെ തീവ്രത കുറയുന്നു എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത് ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെയും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരുടെയും എണ്ണവും കുറഞ്ഞ മന്ത്രി സഭയെ അറിയിച്ചു ഔദ്യോഗിക കണക്കിൽ നിന്ന് വിട്ടുപോയ കോവിഡ് മരണങ്ങളെക്കുറിച്ചുള്ള പരിശോധന തുടരുകയാണ് എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നാൽ കോവിഡ് മരണനിരക്ക് കൃത്യമല്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ ആരോപണം നിലനിൽക്കുന്നത് കൃത്യമായ മരണനിരക്ക് സർക്കാർ വ്യക്തമാക്കുന്നില്ല എന്ന് പി ടി തോമസ് എം എൽ എ സഭയെ അറിയിച്ചു